Ah, 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 സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതിന്റെ പ്രധാന കാരണം മൂന്ന് കാരണങ്ങൾ, രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ വിശ്വസിച്ച് ആരെങ്കിലും, പ്രത്യേകിച്ച് ധനം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എന്തിന് വിനിയോഗിച്ചു എന്നുള്ളത് അവരെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ സ്വന്തം തന്നെ നമുക്ക് എങ്ങനെയും അടിച്ചു പൊളിക്കാം. പക്ഷെ മറ്റുള്ളവർ നമ്മളെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത് നമ്മൾ വിശ്വസ്തതയോടുകൂടി ചെയ്താൽ മാത്രമേ അൽ അമീൻ എന്ന ആ വാക്കിന് അർത്ഥമുള്ളൂ. വിശ്വസ്തൻ എന്ന വാക്ക് നമുക്ക് സമൂഹത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ സൂക്ഷ്മതാബോധത്തോടെ ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. ചിലപ്പോൾ ചിലർ പരിഹസിച്ചേക്കാം ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന്. രണ്ടാമതൊരു കാര്യം, ഇത് മുഖ്യധാരയിൽ വരുമ്പോൾ ഒരുപാട് ധനമുള്ള സഹോദരങ്ങളുടെ മക്കൾമാർ പലപ്പോഴും ധനത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാതെ, അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇതുപോലെയുള്ള ധാരാളം ലക്ഷക്കണക്കിന് കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കഷ്ടതകളും എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കുന്നതുമില്ല. മാതാപിതാക്കൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ധനത്തിനെ അതിന്റെ മൂല്യത്തോടെ വിലയോടെ കാണാതെ ഒരുപാട് ദൂർത്തടിച്ചു കളയുന്ന സഹോദരങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ എന്നാൽ ഒരുപാട് കുട്ടികൾ കഷ്ടത അനുഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ വേദന എന്താണെന്നും കൂടെ സമൂഹത്തിലേക്ക് എത്തിക്കാനും എന്റെ നാട് ആറ്റിങ്ങിലാണ്. ആറ്റിങ്ങിലിൽ ഇങ്ങനെയൊരു സ്ഥാപനം നടക്കുന്നുണ്ട്. ഇത്രയും കുട്ടികളും ഇവിടെ കുട്ടികളും മാതാപിതാക്കളും അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ഈ മുഖ്യധാരയിൽ കേരളത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ എന്റെ നാടിനെ സംബന്ധിച്ച് എനിക്ക് കൂറുള്ളത് കൊണ്ട് എന്റെ നാട്ടിലെ കുട്ടികളെ സഹായിക്കാൻ നല്ലവരായ മനുഷ്യർ ആരെങ്കിലും ഒക്കെ എത്തുമ്പോൾ കൂടുതലെത്തി അവരെ സഹായിക്കട്ടെ എന്നുകൂടെ കരുതി തന്നെയാണ് ഇങ്ങനെയൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞാൻ മുന്നോട്ടിറങ്ങിയത്. എന്തായാലും എന്റെ സഹോദരങ്ങൾ ഇതെല്ലാം കാണുകയും നമ്മളുടെ അഹങ്കാരം ഒന്ന് പറയട്ടെ, യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സഹോദരങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പം നമ്മൾ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഇല്ലാതാകും. അഹങ്കാരം കൂടിയതിന്റെ ഫലമാണ്, കഴിഞ്ഞ 20 വർഷം കൊണ്ട് നമ്മൾ നെയ്ത് കൂട്ടിയ അഹങ്കാരത്തിന്റെ ഫലമാണ് 2 ദിവസം കൊണ്ട് ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ദൈവീക ശക്തി ഇല്ലാതാക്കി മാറ്റിയത്. അപ്പൊ നമ്മളുടെ അഹങ്കാരം ഇല്ലാതായി മാറുന്നതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവിക തലത്തിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെയൊരു അവസരത്തിന് എനിക്ക് രൂപം നൽകാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ആദരണീയനായ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറും സഹോദരങ്ങളും കുടുംബവും. അവർ എന്നെ വിശ്വസിച്ച് ഞങ്ങൾക്ക് തരുന്ന സംഗതികൾ അത് സമൂഹത്തിലും കൂടെ എത്തിച്ചെങ്കിൽ മാത്രമേ അതിന്റെ പുണ്യം അവരിലേക്ക് എത്തുകയും അവരുടെ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ആ ഗുണങ്ങളും ദീർഘായുസ്സെല്ലാം ഉയർത്തുകയുള്ളൂ. കൂടെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പുതുതലമുറയിലെ ഒരുപാട് കുട്ടികൾക്കും യുവതലമുറയിലെ ഒരുപാട് വ്യക്തികൾക്കും ഒരു പ്രചോദനം കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ മുഖ്യധാരയിൽ അറിയിക്കേണ്ടതുണ്ട്. ആ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഗതി ചെയ്തത്. പുതിയ പുതിയ ധാരാളം കുട്ടികൾ നന്മയുള്ളവരുണ്ട്. ന്യൂ ജനറേഷനിൽ ഒരുപാട് ധാരാളം നന്മയുള്ളവരുണ്ടെന്ന് നമ്മളിപ്പോഴത്തെ ഈ പ്രളയക്കെടുതിയിൽ കണ്ടതാണ്. അപ്പോൾ അവരിൽ കൂടുതൽ നന്മകൾ ഉണ്ടാകട്ടെ. വളർന്നു വരുന്ന കുട്ടികളിലും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സേവന മനസ്സുകൾ ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ നാട് യഥാർത്ഥ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാടായി മാറണം. ഇത് മാത്രമേ ആഗ്രഹമുള്ളൂ. എല്ലാവർക്കും നല്ലൊരു നന്മ നിറഞ്ഞ ഓണാശംസ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you.